റഷീദ് അഹമ്മദ് മറ്റൊരു സിൻഡിക്കേറ്റ് അംഗം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ റഷീദ് അഹമ്മദ്, ഇതിന് പിന്നിൽ എന്തെങ്കിലും നാടകമുള്ളതായി സംശയിക്കുന്നുണ്ടോ? അല്ല, ഇതൊരു ഔദ്യോഗിക പ്രമേയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സിൻഡിക്കേറ്റ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഓമാനായ അബ്ദുൾ റഹീം വൈസ് ചാൻസലറെ പോയി കാണുന്നു. അദ്ദേഹം സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ അനുവാദം നൽകുന്നു. അതനുസരിച്ച് സിൻഡിക്കേറ്റ് മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാ അംഗങ്ങൾക്കും അബ്ദുൾ റഹീം ഇതിന് കോപ്പി വിതരണം ചെയ്യുന്നു. വിതരണം ചെയ്ത് കഴിഞ്ഞ് 3 മണിക്കൂർ അജണ്ട, പലതരം അജണ്ടകൾ സിൻഡിക്കേറ്റ് ഉണ്ടായിരുന്നു. അജണ്ടകൾക്ക് ശേഷം ഈ ഐറ്റം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ആ സംസാരം തുടങ്ങിയ തുടങ്ങിയതിന് ശേഷമാണ് എന്തെങ്കിലും അല്ല, മുസ്ലിം ലീഗിന്റെ സിൻഡിക്കേറ്റ് അംഗമാണല്ലോ ഷീ റഷീദ് അഹമ്മദ്. താങ്കൾ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് എതിർപ്പാണോ? അതായത് വെള്ളാപ്പള്ളി നടേശനും എ പി അബൂബക്കർ മുസ്ലിയാർക്കും ഡീലിറ്റ് കൊടുക്കാൻ പാടില്ല എന്നാണോ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും? ഞാനിത് അവിടെ നടന്ന കാര്യങ്ങളൊന്ന് പറയട്ടെ. അപ്പോ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ കാരണം, നേരത്തെ നികേഷ് പറഞ്ഞല്ലോ എന്തുകൊണ്ട് സുകുമാരൻ നായർക്ക് കൊടുത്തുകൂടാന്ന്. ഇങ്ങനെ ഒരു ചോദ്യം ഇടതുപക്ഷത്തെ ഒരു അംഗം ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശനും എ പി അബൂബക്കർ മുസ്ലിയാർക്കും ഡീലിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ സുകുമാരൻ നായർക്കും കൊടുക്കണമെന്ന് ഒരു ഇടതുപക്ഷ അംഗം ആവശ്യപ്പെട്ടു. അവിടെ മുതലാണ് തർക്കം ആരംഭിച്ചത്. അതോടുകൂടെയാണ് തർക്കം ആരംഭിച്ചത്. അവിടെ നിന്നാണ് ഈ പ്രമേയം കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് കൊടുക്കാമെന്നും തർക്കം ആരംഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദീർഘനേര ചർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ്? തീർച്ചയായും 15 മിനിറ്റ് നേരം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ട്. ചർച്ച എന്തായിരുന്നു? സുകുമാരൻ നായർക്ക് കൊടുക്കണം. സുകുമാരൻ നായർക്കും കൊടുക്കണമെന്ന് ഒരു ഇടതുപക്ഷ അംഗം ആവശ്യപ്പെട്ടു. ഇതോടുകൂടിയാണ് ചർച്ച. ശരിയാണോ ശ്രീ അബ്ദുൾ റഹീം, സുകുമാരൻ നായർക്ക് കൊടുക്കണമെന്ന് ഇടതുപക്ഷാംഗം തന്നെ ആവശ്യപ്പെട്ടുവെങ്കിൽ തങ്ങളത് പറഞ്ഞില്ല? സാർ, ഞാൻ പറഞ്ഞിട്ട് ഞാൻ പ്രമേയം ഉണ്ട് വായിക്കാൻ തുടങ്ങുമ്പോ തന്നെ വൈസ് ചാൻസലർ തടഞ്ഞു. പ്രമേയം ഇവിടെ വായിക്കരുത്, അദ്ദേഹം പറഞ്ഞു. ഇതിനൊരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിക്ക് വിടാമെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ ആ ടോപ്പിക്ക് നിർത്തി, അതിലെ കോപ്പി എന്റെ ബാഗിൽ വെച്ചു. പിന്നെ സെർച്ച് കമ്മിറ്റിക്ക് ആ വൈശാഖ കൊടുത്ത കോപ്പിയാണോ ഏതാ കൈമാറിയെന്ന് അറിയില്ല. പിന്നെ അവിടെ ഒരു ചർച്ച ആവശ്യമില്ല, നടന്നിട്ടില്ല എന്റെ വിശ്വാസം. അത് പിന്മാറി എന്ന് പറഞ്ഞാൽ ഇവിടെ അവതരിപ്പിക്കരുത് ബി സി എണി ബി സി അപ്പൊ തന്നെ റൂം തന്നു ഈ പ്രമേയം ഇവിടെ അവതരിപ്പിക്കരുത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ അദ്ദേഹത്തോട് കൊടുത്തപ്പോ അദ്ദേഹം വായിച്ചു കഴിഞ്ഞതിന് മുമ്പ് ഞാൻ അവിടെ ഇറങ്ങി പോന്നിട്ടുണ്ട്. വായിച്ചപ്പോ എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് പ്രമേയാണെന്നും ഡീറ്റ് കൊടുക്കേണ്ട കാര്യങ്ങളാണെന്നും എന്നൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് എല്ലാ അജണ്ടയും കഴിഞ്ഞപ്പോ ഞാൻ എണീറ്റപ്പം അദ്ദേഹം ഒരു അക്ഷരം പോലും ഞാൻ പ്രമേയം വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടില്ല, അതിന്റെ അർത്ഥം എന്താ? അല്ല, വായിച്ചോ വായിച്ചില്ലയോ എന്നുള്ളതല്ല ഇവിടെ. ശ്രീ റഷീദ് അഹമ്മദും താങ്കളും സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായിരുന്നു. ശ്രീ റഷീദ് അഹമ്മദ് പറയുന്നത് ഇങ്ങനെ രണ്ടുപേർക്ക് മാത്രമായി കൊടുക്കണ്ട, സുകുമാരൻ നായർക്ക് കൂടി കൊടുക്കണം എന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഒരാളായ സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ഒരു ചർച്ച നടന്നില്ല, അങ്ങനെ രണ്ട് സത്യം ഉണ്ടാവും, ഒറ്റ സത്യമേ ഉണ്ടാവുള്ളൂ. അവതരിപ്പിക്കാനുള്ള തന്നെ എന്റെ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ അവിടുന്ന് ഇറങ്ങി പോരാനുള്ള ശ്രമം നടത്താം. പിന്നെ ശരി, ദയവായി തുടരുക.